ഹായ്. അപ്പൊ ആദ്യം തന്നെ ഇന്നൊരു സന്തോഷ വാർത്ത പറയാനുള്ളത് നമ്മുടെ സ്റ്റീവ് കൂട്ടൻ. ഞാൻ പറയും, സ്റ്റീവ് കൂട്ടൻ അങ്ങനെ ഇന്ന് 3 അടി വെച്ചു. ഇന്നല്ല, ഇന്നലെ സിജിയേച്ചർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ റോണിന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോയപ്പോ അവിടെ വെച്ച് അങ്ങനെ ഒരു 2 അടി വെച്ചിരുന്നു. ഇന്നലെ രാവിലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ, സ്റ്റാച്ചു പോലും കൈയ്യൂട്ടൊക്കെ നിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ഇപ്പൊ ഇയാള് 2-3 അടി വെച്ചു. ഇപ്പൊ വീടുവിടെ വെച്ച് കൈയാണിച്ചപ്പോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഡോക്സിഡിലായിരുന്നു, ഇവളുടെ കയ്യിൽ വീണുമായിരുന്നു. അപ്പൊ ഒരു 4 അടിയോ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നടക്കും. അപ്പൊ ആ കാര്യം ആയി തന്നെ നിങ്ങളോട് പറയാണ് ചേട്ടന്റെ തലയുടെ മുകളിൽ മഴവില്ലേ? വിശുദ്ധന്മാരുടെ തലയുടെ മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിപൊളി അന്തോണി സുനിയാളെ തലയുടെ മുകളില് വെറുതെ ഇത് മാത്രേ ഉള്ളു പെട്ട. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നീ കണ്ടില്ലേ? അപ്പൊ അവര് നാളേക്കായിട്ട് വിരിഞ്ഞു കൊടുക്കുന്നു വിചാരിക്കുന്നു. ആ അത് തന്നെ. നമ്മുടെ വാഴപ്പഴം ദേ ഫുള്ളായിട്ട് പഴുത്തിട്ടുണ്ട്. ഇന്നത്തേക്ക് മുകളിലത്തെ പടലങ്ങടെ പഴുത്ത് വരുന്നുള്ളൂ, എങ്കിലും ഫുൾ മഞ്ഞ കളറായി. ഇവിടെ ഭയങ്കര ചായ ഉണ്ടാക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രാഞ്ചേട്ടൻ വന്നപ്പോ നമ്മുടെ ഡോഗ് ഷെഡിന്റെ മുകളിൽ നിന്നിരുന്ന എല്ലാ ചക്കി ഇടിച്ചു കേട്ടോ. കേടുണ്ടല്ല അതിനും, ഇടിയും ചക്ക പരിവൊക്കെ ആയിട്ടുള്ളൂ, എല്ലാം മൂത്തിട്ടൊന്നുമില്ല. എന്നാലും എല്ലാം ഇടിച്ചു. ഇനി ഞാനും സ്റ്റീവും കൂടി ചേച്ചീനെ സ്കൂൾ ബസ്സിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പോവാണ്. അല്ലേ ചീ ബേബിയെ, ഓണം പറയടാ. അങ്ങനെ ചേച്ചി സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വണ്ടി സെറാമിക് കോട്ടിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എടുക്കാൻ പോകണം. പിന്നെ മിടുവിന് എന്താ പർച്ചേസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പിള്ളേർ രണ്ടുപേരും മിടുവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പൊ അങ്ങനെ മിടുവിന്റെ വീട്ടിലെത്തി, സ്റ്റീവിനും ഗ്രേസിനും കൈമാറിണ്ട്. പോട്ടേട്ടാ, ടാറ്റ. കുട്ടികളായിട്ടിരുന്നോളൂ കേട്ടാ. കോഴി പോട്ടെ, വായു വായു വായു. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ചാലക്കുടി പുഴയുടെ മൂളിക്കൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ സതീഷന്റെ ഓട്ടോയ്ക്ക് ഈ സിറ്റ്സ് ഡീറ്റെയിലിംഗ് എത്ര. അപ്പൊ നമ്മുടെ വണ്ടിക്കൂട്ടം ദേ ഇവിടെ സുന്ദരനായിട്ട് കിടക്കുന്നുണ്ട്. കൊള്ളാല്ലേ. എങ്ങനെയുണ്ട് വീടു, എങ്ങനെയുണ്ട്? അതെ, ഇവരുടെ ലൈറ്റിന്റെ പവറാണ്. എങ്ങനെ കാണിക്കും? ഇതിങ്ങനെ കാണിക്കുന്നില്ല, കുട്ടപ്പനായിട്ടുണ്ട്. സൂപ്പറായി. ഇതിങ്ങനെ കാണുമ്പോ ഒന്നും മനസ്സിലാവില്ല ചേട്ടാ. ചേട്ടനെ മനസ്സിലാവുള്ളൂ എന്റെ ഡിഫറൻസ്. കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവണില്ല.
അപ്പൊ ഇനി ഞങ്ങള് നേരെ പോകുന്നത്, അല്ല ഇതിന്റെ കാര്യം പറഞ്ഞു തീർന്നില്ല. അപ്പൊ നമ്മള് സിക്സ് ഡി ടെങ്ങിലാണ് ഇതിന്റെ വർക്ക് ചെയ്തത്. നല്ല സൂപ്പറാക്കി തന്നിട്ടുണ്ട്. അടിപൊളിയായി. നല്ല ചെറിയ അവിടെ ചെറിയ കുഞ്ഞ് സ്ക്രാച്ച് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവര് എന്തോ തേച്ചൊക്കെ ഫുൾ ക്ലിയർ ആക്കി അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൊള്ളാം. അടിപൊളി കമ്പനി സർവീസിന് കൊടുത്താ പോലും കിട്ടാറില്ല. അപ്പൊ ഇനി ഒരു സർവീസും കൂടി ഉണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോ വീണ്ടും ഇതേപോലെ ഒരു വർഷം കൂടി ചെയ്തു തരും. അതാണ് ഇവരുടെ പോളിസി. കഴിഞ്ഞായിരുന്നു ഇതാണ് നമ്മുടെ ചേട്ടൻ മുതലാളിമാരോട് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സ്ഥലം പറഞ്ഞിരുന്നു അപ്പോളോ ഹോസ്പിറ്റലിന്റെ ഇപ്പുറത്തായിട്ട്. അപ്പൊ ഇനി മിഡുവിന് ചെറിയൊരു പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി പോവാണ്. അപ്പൊ ഇനി നമ്മുടെ വീഡിയോ, നമ്മുടെ ഒരു റിയൽ ലൈഫിന്റെ വീഡിയോ ഞാനിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അതെ, കാരണം അല്ലെങ്കിൽ ഇനി അവളുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണ് കാരണം. അപ്പൊ കൊറേ ആൾക്കാർ പറയും ഇതെന്നെ കാണിച്ചു അതെന്നെ കാണിച്ചു, അതങ്ങനെ പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി എടുക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു വീഡിയോ, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കറിയാം. ഞങ്ങളുടെ ഇവിടെ പാരഗണ്ട പുതിയ റെസ്റ്റോറന്റ് വന്നിട്ടുണ്ട് കേട്ടോ, അപ്പോളോ ഹോസ്പിറ്റലിന്റെ ഇപ്പുറത്തായിട്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഇത്രയും നേരത്തെ ചെറിയ വിശേഷങ്ങള്. അപ്പൊ വണ്ടി കിട്ടി, അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ പിന്നെ കാണാം. ബൈ ബൈ.